എത്രയെത്ര വെബ്സൈറ്റുകൾ, എന്തെല്ലാം വിവരങ്ങൾ! പ്രപഞ്ചത്തിൽ നമുക്കറിയാവുന്ന ഏറെക്കുറെ എന്തിനെക്കുറിച്ചും പ്രതിപാദിക്കുന്ന വെബ്സൈറ്റുകളുണ്ട് ഇപ്പോൾ. ഇത്തരത്തിലുള്ള ഒരു സൈറ്റിൽ നിന്ന് അവർ അനുവദിക്കുമെങ്കിൽ വിവരങ്ങളും ചിത്രങ്ങളും നമ്മുടെ ആവശ്യത്തിന് ശേഖരിക്കുന്നത് എങ്ങനെയെന്നും നാം പഠിച്ചിട്ടുണ്ട്. വിവരങ്ങൾ പങ്കുവെക്കുന്നതിനുള്ള രണ്ട് രീതികളാണ് ഇവ. ഒന്ന്, നാം നിർമ്മിച്ച ചലച്ചിത്രങ്ങൾ പങ്കുവെക്കുക. മറ്റൊന്ന്, നമ്മുടെ രചനകൾ പ്രസിദ്ധീകരിക്കുക. നാം നിർമ്മിച്ച ചലച്ചിത്രങ്ങൾ പങ്കുവെക്കുന്നതിന് സൈറ്റുകളാണ് യൂട്യൂബ്, അതുപോലെ വിമിയോ. ഇത്തരം സൈറ്റുകളിൽ പലരും പങ്കുവച്ച ആയിരക്കണക്കിന് ചലച്ചിത്രങ്ങളുണ്ട്. അനുവദനീയമാണെങ്കിൽ ഇവ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും പുനരുപയോഗിക്കാനും സാധിക്കും. നമ്മുടെ രചനകൾ പ്രസിദ്ധീകരിക്കാൻ കഥയും കവിതയും ലേഖനങ്ങളും എല്ലാം എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇവരുടെ കൃതികൾ പ്രസിദ്ധീകരിക്കാനുള്ള ഒരു സംവിധാനമാണ് ബ്ലോഗുകൾ. www.wordpress.com എന്ന ബ്ലോഗിൻ്റെ ആദ്യ ഹോം പേജാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മറ്റൊന്ന് www.blogger.com തുടങ്ങിയ സൈറ്റുകളെല്ലാം സൗജന്യമായി ബ്ലോഗുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്നവയാണ്. മറ്റൊന്ന് ഇമെയിൽ. ആഗോള കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിച്ച് കത്തുകൾ കൈമാറാൻ സാധിക്കുമെന്ന് നാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇത്തരത്തിലുള്ള കത്തുകളാണ് ഇമെയിലുകൾ. ഇന്റർനെറ്റിൽ ഇമെയിൽ സാങ്കേതികവിദ്യ സാധ്യമായപ്പോൾ ഈ സേവനം കൂടുതൽ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ അനവധി സേവനദാതാക്കൾ, ഇവരെ പറയുന്ന പേര് ഇമെയിൽ സർവീസ് പ്രൊവൈഡേഴ്സ് എന്നാണ്. ഇത്തരത്തിലുള്ള ഒരു ഇമെയിൽ സർവീസ് പ്രൊവൈഡറാണ് ജിമെയിൽ. മറ്റൊന്നാണ് യാഹു, www.yahoo.com എന്ന തുടങ്ങിയവയെല്ലാം സൗജന്യമായി ഇമെയിൽ സേവനം നൽകുന്ന സൈറ്റുകളാണ്.